അതിരമ്പുഴയിൽ ലഹരി മാഫിയയുമായി ബന്ധപ്പെടുത്തി കായിക അധ്യാപകനും പഞ്ചായത്ത് മെമ്പറും കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റുമായ ജോഷി ഇലഞ്ഞിയിൽ, കേരള യൂത്ത് ഫ്രണ്ട് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസ് കുര്യൻ എന്നിവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നതിൽ നിന്നും UDF നേതാക്കൾ പിന്മാറണമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UDFന്റെ നീക്കത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും ആരോപണ വിധേയനായ ജോഷി ഇലഞ്ഞിയിലും കേരള കോൺഗ്രസും നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ഇടവഴിക്കലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഞ്ചാവ് വാങ്ങാൻ പണം മുടക്കുന്നത് ജോഷി ഇലഞ്ഞിയിലാണെന്നും ജിൻസ് കുര്യൻ വഴിയാണ് ജോഷി ഇവർക്ക് പണം കൈമാറിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ജോഷി 7 മണിക്കൂറോളം പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു തുടങ്ങിയ വ്യാജ പ്രചരണങ്ങളാണ് തങ്ങൾക്കെതിരെ പ്രചാരണം നടത്തുന്നതെന്ന് ജോഷി ഇലഞ്ഞിയിലും ജോസ് ഇടവഴിക്കലും പറഞ്ഞു. തന്നെയും പാർട്ടിയെയും നശിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും ജോഷി പറഞ്ഞു. ഈ കഴിഞ്ഞ നാളുകളായി കഞ്ചാവ് മാഫിയയുടെ വലിയ അതിപ്രസരം അതിരമ്പുഴ പഞ്ചായത്തിലുടനീളം പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ കഴിഞ്ഞ ഏറെ നാളുകളായി കേരള കോൺഗ്രസ് പാർട്ടിയും അതിലെ യുവജന സംഘടനകളും വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും നമ്മുടെ യുവജന പ്രവർത്തകരെ പല കഞ്ചാവ് മാഫിയ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതികരിക്കുകയും അതിൽ സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിരമ്പുഴയിൽ അത് അതിരൂക്ഷമായി വളർന്നു വരികയാണ്. ഈ അവസരത്തിലാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു കായിക അധ്യാപകൻ എന്ന നിലയിലും പ്രവർത്തിക്കുന്ന എന്നെ ഞാൻ കഞ്ചാവ് മാഫിയയുടെ ആളാണെന്ന് പറയുകയും കഞ്ചാവ് കൊണ്ടിരുന്ന ആളുകൾക്ക് പണം ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള തരത്തിലും എന്നിലയിൽ നിന്നും 1.5 കിലോ കഞ്ചാവ് പിടിക്കുകയും ഞാൻ ജയിലിലായിരിക്കും ആണ് എന്നും വ്യാജ പ്രചരണം നടത്തിയ കുറെ UDF നേതാക്കന്മാർ നടത്തിക്കൊണ്ട് എന്നെ വളരെ വലിയ രീതിയിൽ മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോയിരിക്കുകയാണ്. UDFലെ ഒരു ഘടകകക്ഷിയുടെ മുതിർന്ന നേതാവാണ് ഇക്കാര്യം ആദ്യം പ്രചരിപ്പിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തനിക്കെതിരെ UDF അപവാദ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ഇത്തവണ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് വീണ്ടും തനിക്കെതിരെ നുണപ്രചാരണങ്ങളുമായി UDF എത്തിയിരിക്കുന്നതെന്നും ജോഷി ഇലഞ്ഞിയിൽ പറഞ്ഞു. അതിരമ്പുഴയിലും സമീപ പ്രദേശങ്ങളിലും കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ പിടിമുറക്കിയതോടെ കേരള കോൺഗ്രസ് എം പാർട്ടി ലഹരി മാഫിയയെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികൾ നടത്തി വരികയാണെന്ന് കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ഇടവഴിക്കൽ പറഞ്ഞു. മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തുന്ന വ്യക്തികളെ ആക്ഷേപിച്ചുകൊണ്ട് രാഷ്ട്രീയ ഉന്മൂലനം ചെയ്യുവാൻ ചില ആളുകൾ, പ്രത്യേകിച്ച് UDFലെ ചില നേതാക്കൾ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ അതിരമ്പുഴ മണ്ഡലം പ്രസിഡന്റ്, അതിരമ്പുഴ സ്കൂളിലെ അധ്യാപകനുമായ പ്രിയപ്പെട്ട ജോഷി ഇലഞ്ഞിയിലെതിരെയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗമായ കേരള യൂത്ത് ഫ്രണ്ടിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസ് കുര്യനെതിരെയും വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. അതിരമ്പുഴയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം നടക്കുകയാണ്. ലഹരി മാഫിയയ്ക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ അപമാനിച്ചുകൊണ്ട് പരോക്ഷമായി ലഹരി മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ച് അവരെ അപകീർത്തിപ്പെടുത്തുന്ന സമീപനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.